കൈരളിപ്രിയയുടെ ബാനറിൽ ഹബീബും കെ എ അബ്ദുൾ ഖാദറും ചേർന്ന് നിർമ്മിച്ച അനിൽ ബാബു ചിത്രം കുടുംബ വിശേഷം. ജെ പള്ളാശ്ശേരിയുടെ രചനയ്ക്ക് രാമചന്ദ്ര ബാബു ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നു. സംഗീതം ജോൺസൺ. മാധവൻ നായരും കുടുംബവും കിക്കിളിക്കൊച്ചമ്മയുടെ വീട്ടിലെ വാടക താമസക്കാരാണ്. അയാളും മക്കളും ഭാര്യയും എല്ലാം ചേർന്നതാണ് ആ കുടുംബം. മൂത്ത മകൻ പ്രസാദിന്റെ ഭാര്യയും കുട്ടിയും അവരോടൊപ്പം തന്നെയാണ് താമസം. പ്രസാദ് ഒരു നാടക കമ്പനിയിലെ അഭിനേതാവാണ്. അയാൾക്കവിടെ ചില ചുറ്റിക്കളികളൊക്കെയുണ്ട് എന്നത് അച്ഛനറിയാം. അയാൾ പലപ്പോഴും മകനെ ഉപദേശിച്ചു, പക്ഷേ അവൻ നന്നായില്ല. കിക്കിളിക്കൊച്ചമ്മ എങ്ങനെയെങ്കിലും മാധവൻ നായരെയും കുടുംബത്തെയും അവിടെ നിന്ന് ഓടിക്കുവാനായിട്ടുള്ള തന്ത്രത്തിലാണ്. അവർ പലവിധ പരദൂഷണവും ആ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു പരത്തി. പക്ഷെ മാധവൻ നായർ ഒട്ടും വിട്ടുകൊടുത്തില്ല. പ്രസാദിന്റെ പോക്കിൽ ഭാര്യ വല്ലാതെ പരിഭവിച്ചു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി കൊച്ചമ്മ കിടന്ന് വെളിച്ചപ്പാടുള്ളണ്ട. ഞാൻ അനാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല. കൊച്ചമ്മ ഇവിടുത്തെ കളക്ടറാണോ എന്ന് ചോദിച്ചില്ലയോ? ഞാൻ കളക്ടറാണോ മന്ത്രിയാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കൊച്ചമ്മ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. കൊച്ചമ്മ തന്ന ചോറായി തടി. പക്ഷേ പെണ്ണുങ്ങളെ തല്ലെന്ന് വലിയ ആണത്തൊന്നുമല്ല. നമുക്ക് മാധവേട്ടനോട് പോയി പറയാം. മാത്രമല്ല ഈ ഏലിക്കുട്ടി പറഞ്ഞ മുഴുവൻ സത്യമാണോ അറിയാൻ ചെയ്യാലോ. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞ കള്ളമാണെന്നോ? ചിന്നനെന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എനിക്ക് അവരുടെ കോളനിയിൽ സീരിയലു പിടുത്തക്കാരനായ ഉത്തമൻ വന്നതോടെ കാര്യങ്ങൾ മാറി. കോളനിയിലെ എല്ലാവരും സന്തുഷ്ടരായി. പ്രസാദിന്റെ പോക്ക് പിന്നെയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണ് സന്തോഷിന് ജോലി കിട്ടാതായത്. അച്ഛൻ മുതലാളിയോട് വഴക്കിട്ടതുകൊണ്ടാണ് തനിക്ക് ജോലി കിട്ടാത്തതെന്ന് അവൻ ഷഠിച്ചു. അയാൾ മുതലാളിയോട് മാപ്പ് പറയാൻ ചെന്നു. എന്നാൽ മുതലാളി അയാളെ ആട്ടിപ്പുറത്താക്കി. ഒരടി തന്നാലും ഒരു പിടി തന്നാലും കെ ആർ സി മറക്കുകയല്ല. അതാ ഒരു പ്രകൃതം. എന്ത് ചെയ്യാനാ? അങ്ങനെ അങ്ങ് ആയിപ്പോയി. അവൻ ചെയ്തത് തെറ്റാണ്. ഏയ്, വളരെ ശരിയാ. എടോ ആമ്പിള്ളാർ പെമ്പിള്ളാർക്കല്ലാതെ പിന്നെ ആർക്കാടോ പ്രേമലേഖനം കൊടുക്കുന്നേ? അതും ജോലിക്കാരനാണെങ്കിൽ മുതലാളിയുടെ മൂക്ക് തന്നെ കൊടുക്കണം. തെറ്റ് ചെയ്തത് ഞാനാ. എന്റെ മൂക്ക് കിട്ടേണ്ടിയിരുന്ന നല്ലൊരു ചെറുക്കനെ ഞാൻ പിരിച്ചുവിട്ടില്ലേ? അവളുടെ ജീവിതം ഞാൻ തകർത്തില്ലേ? ഒന്നും മനഃപൂർവ്വം ചെയ്തല്ല. അല്ല, ഞാൻ കാലു പിടിക്കാം. എന്റെ മോന്റെ ഭാവി തകർക്കരുത്. അവന്റെ ഒരു ഭാവി. ഇറങ്ങി പോണ പുറത്ത്, അല്ലെങ്കിൽ പൊട്ടി ഞാൻ അടിച്ചുവിടും. എടോ, എന്റെ മോടെ ചെരുപ്പ് തുടക്കിയ യോഗ്യതയില്ലാത്ത ആ തെണ്ടിക്ക് വേണ്ടി താൻ എന്നെ വെല്ലുവിളിച്ചത് ഓർമ്മയുണ്ടോ? ഇടില്ല ഞാൻ. തന്റെ മോനി ടൗണിലൂടെ തെണ്ടി കിടക്കുന്ന കണ്ടിട്ടല്ലാതെ ഈ കെയാസി അടങ്ങില്ല. പിടിച്ചു പുറത്താക്കട ഇയാളെ. വേണ്ട. സ്വന്തം മകൻ സന്തോഷിനോട് കെ ആർ സി മുതലാളിയുടെ മകളെ പ്രണയിക്കുവാൻ അച്ഛൻ പറഞ്ഞു. പ്രസാദിന്റെ ദുർനടത്തത്തിന്റെ പേരിൽ അശ്വതിയുടെ അച്ഛൻ വീട്ടിൽ വന്ന് വഴക്കിട്ടു. മാധവൻ നായർ സമിതിയിലെത്തി പ്രസാദിനെ അടിച്ചു. ഗീതയുടെയും ചിന്നന്റെയും പ്രണയം ശക്തമായി. ഊർമിളയെ ഉത്തമൻ പ്രണയിച്ചു. മക്കളെ ഉണ്ടാക്കി വിട്ടാ പോരാ, നേരെ ജോലി വളർത്താനും പഠിക്കണമെന്ന് നിന്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്.
അളിയൻ ആദ്യം സമാധാനായിട്ടൊന്ന് ഇരിക്കേ. ഞാൻ ഇരിക്കാൻ വന്നാലോ, എന്റെ മോളെ കൂട്ടിക്കൊണ്ടോ വന്നാ. മോളെ, നിന്റെ അമ്മായിക്ക് ഇളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, സ്വന്തം ഭർത്താവിനെ നിനക്കും നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ എങ്ങനെയാ? ഭാരതി, നിന്റെ ചേട്ടനോടൊന്ന് ഇരിക്കാൻ പറ ആദ്യം. താനെന്നെ എങ്ങനെ ഇരുത്തണ്ടു? ഇരുന്നിടത്തോളം മതിയായി എനിക്ക്. അളിയൻ എന്താ പറയണേ? സ്വന്തത്തിലുള്ള ബന്ധുത്വം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ, ഇപ്പൊ എന്തായി? എന്താണെന്ന് വെച്ചാ തെളിച്ച് പറയണ്ട അളിയാ. പറയാൻ വിഷമുണ്ട്. കണ്ണിക്കണ്ട നാടകക്കാരികളെയും കൂട്ടി സ്വന്തം മകളുടെ ഭർത്താവ് ചുറ്റടിക്കണമെന്ന് പറഞ്ഞാൽ ഏതച്ഛനാ സഹിക്കാൻ പറ്റിയ? അതൊക്കെ അസൂയക്കാർ വെറുതെ പറയുന്ന അളിയാ. അവനൊരു നല്ല റൂട്ടിൽ കയറി, അവർക്ക് പിടിക്കുന്നില്ല. കേറിക്കോട്ടെ, ഇഷ്ടമുള്ള റൂട്ടിൽ കയറിക്കോട്ടെ, പക്ഷേ എന്റെ മകളെ നടു റോട്ടിലിട്ട് വട്ടം ചിരിക്കാൻ പറ്റില്ല. ഒരെണ്ണത്തിന് ജീവിതം തൊലച്ചു, ഇനി ഒരെണ്ണത്തിനെയും കൂടി തൊലക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരുടെ ജീവിതം തൊലച്ച്? അതിപ്പോ ഞാൻ പ്രത്യേകം പറയണോ? എന്റെ ഉടപ്പിറന്നോളെ, ഇതുവരെ തന്നെ കൊണ്ടൊരു മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടോ ഇവൾക്ക്? തന്തയാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, മക്കളെയൊക്കെ നിർത്തണ്ടടുത്ത് നിർത്താൻ പഠിക്കണം. പ്രസാദ് തന്റെ കൂടെ അഭിനയിക്കുന്ന സ്ത്രീയുമായി വീട്ടിൽ വന്നത് ഏവരെയും നാണം കെടുത്തി. ആ കലഹത്തിന് നടുവിലേക്കായിരുന്നു സന്തോഷ് മുതലാളിയുടെ മകളുമായി കയറി വന്നത്. എനിക്ക് ഈ ലോകത്ത് ആരെയും പേടിയില്ല. അയ്യോ അറിയാം, ഒന്ന് പോയേ, കിണിക്കാതെ പോ. അവർക്ക് ചെടി നനയ്ക്കാൻ കണ്ട ഒരു നേരം. അതെ പ്രസാദ് തന്നെ, എനിക്കുമുണ്ട് എന്റേതായ ചില പ്രശ്നങ്ങൾ. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അടിച്ചു നാറ്റിച്ചില്ലേ, അതിന് പകരമായി ഈ അടി. ഇനി ഞാൻ എവളുടെ കൂടെ താമസിക്കാൻ പോണത്? ആർക്കാ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്തോ. മോനെ, അമ്മ കരയണ്ട, അച്ഛന് മാത്രമല്ല വാശി, എനിക്കുണ്ട്. ഊർമ്മിളയുടെ പ്രണയബന്ധം പുറത്തായി. മാധവൻ നായർ കലിതുള്ളി നിന്നു. ഗീതയെയും ചിന്നനെയും ഒന്നിച്ചു കണ്ട് ആ അച്ഛൻ ഞെട്ടി. മാധവൻ നായർ അനുനിമിഷം തകർന്നു പോവുകയായിരുന്നു. എന്നിട്ടും അയാൾ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടു. ശവങ്ങളൊന്നും എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. എടുത്തോണ്ട് ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങിക്കോളാം. എപ്പോ ഇറങ്ങാമെന്നാ? എത്രയും വേഗം ഞങ്ങൾ ഇറങ്ങിത്തരാം. ഇനി നിങ്ങൾ എപ്പോഴുള്ള അവതാരത്തിന് വേണ്ടി കാത്തിടക്കില്ല. സ്വന്തമായിട്ടൊരു മണ്ണ് വാങ്ങി അതിലൊരു കൂര വെച്ച് അങ്ങോട്ടേ മാറൂ. പരവാസ്തോലിക്ക് ആദ്യം ക്ഷണിക്കുന്ന നിങ്ങളെയായിരിക്കും. ഭാരതി, മക്കളെ വിളിച്ചോണ്ട് കയറുക. അയാൾ സ്വന്തം ടാക്സി വിറ്റു. ഉത്തമന്റെയും ഊർമിളയുടെയും കല്യാണം നടത്തി. ചില്ലനെ അവർക്കെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പ്രസാദ് മാപ്പു ചോദിച്ച് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ KRC മുതലാളിയുടെ ആളായി മാറിയിരുന്നു ഇതിനിടെ സന്തോഷ്. മാധവൻ നായർ കടം കയറി നിൽക്കക്കള്ളിയില്ലാതെയായി. അശ്വതി, മാപ്പ്, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. അന്നത്തെ വാശിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ബോധ്യമായി. അച്ഛാ, അശ്വതിയും കുഞ്ഞിനെയും വിട്ട് ഞാൻ ഇനി എങ്ങും പോയില്ല, സത്യം.
പ്രസാദ് വന്നു. അവൻ വന്നെന്ന് പറഞ്ഞിട്ട് തനിക്ക് എന്തൊരു മൈൻഡ് ഇല്ലാത്തത്. പത്ത് മുപ്പത് കൊല്ലമായി ഇങ്ങനത്തെ ഒരു മാതിരി ചിരി ചിരിച്ച് താൻ എന്നെ വലയ്ക്കുന്നത് കേട്ടാ. എന്റെ മനസ്സ് പറഞ്ഞു അവൻ വരുമെന്ന്. ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലിക്ക് ചേരാൻ അദ്ദേഹം എത്തി. പ്രസാദും ഭാര്യയും മടങ്ങിപ്പോയി. പിന്നെ ഊർമിളയും. തന്റെ സ്വപ്നക്കൂടായ സ്വന്തം വീടിനു വേണ്ടിയുള്ള പണി മാധവൻ നായർ ആരംഭിച്ചു. സന്തോഷ് ആ കുടുംബത്തിലേക്ക് എത്തി നോക്കിയില്ല. അമ്മ അവനെ ഒരിക്കൽ കാണാൻ ചെന്നു. അവന് സ്റ്റാറ്റസ് ആയിരുന്നു വലുത്. പറന്നാണ് വരുന്നെന്ന് അറിഞ്ഞില്ല. ബീബയുടെ അച്ഛന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എനിക്ക് പെരുമാറാതിരിക്കാൻ ഒക്കോ? അച്ഛനെ പോലെ ഞാനും ഉത്തരവാദിത്തം തെണ്ടി അടക്കണമെന്നാണോ? വിസ്തരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. വലിയ വീട്ടിലെ മരുമകനായപ്പോ എനിക്ക് ഞാൻ കാക്കാലത്തെയായി. അച്ഛൻ തെണ്ടിയായി അല്ലടാ, അങ്ങനെ തെണ്ടിട്ടാ നീയൊക്കെ ഇത്രയായത്. ഞാനൊന്നും മറന്നിട്ടില്ല. അമ്മയ്ക്കറിയോ, ബീബയുടെ അച്ഛൻ്റെ അടുത്ത് 25,000 ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ കയ്യിലിരിക്കുന്ന ആധാരം വെറുതെ ഒന്ന് ഏൽപ്പിച്ചാൽ മാത്രം മതി. ആധാരം കൊടുത്താലാണെങ്കിൽ 1,000 പലിശക്കാരുണ്ടടാ ഈ നാട്ടില്. നന്ദി കേട്ടവനെ, ഞാൻ മരിച്ച എന്റെ ശവം കാണാൻ പോലും നീ വരരുത്. ഒന്ന് നിക്കണേ, നിങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. തന്ത വരുമെന്നാ കരുതിയത്. എന്റെ മോളെ എന്റെ കയ്യിൽ തട്ടിയെടുത്ത ആളാ. അതിന്റെ വിഷമം അയാൾ ഒന്ന് അറിയട്ടെ, ഇല്ലെങ്കി കെയാർസിന്റെ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്ത് ചെയ്യാന്, അങ്ങനെ ആയിപ്പോയി. പകരത്തിന് പകരമായി ചെന്ന് അയാളോട് പറഞ്ഞേരെ. അവർക്ക് ആ വാടക വീട് ഒഴിയേണ്ട ദിവസം വന്നു. പുതിയ വീടിന് മേൽക്കൂരയ്ക്ക് ഓല വാങ്ങാൻ പോലും അയാളുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. മക്കളുടെ ഔദാര്യത്തിനായി അദ്ദേഹം ഒരിക്കലും കൈനീട്ടിയില്ല. അതിനയാളെ ഭാര്യ അനുവദിച്ചില്ല. ഗീതയുടെ കൊച്ചു സമ്പാദ്യം അവൾ അച്ഛന് നൽകി. അവന് വല്ലാത്ത വിഷമമായി. ചോദിക്കണ്ടായിരുന്നല്ലേ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലേ ഇവിടെ തന്നെ ഷോപ്പ് തുടങ്ങാൻ പ്ലാൻ ഇട്ടത് നന്നായി. വരുമാനമുള്ള കച്ചവടമാണോ ഇത്? പിന്നെ ഇലക്ട്രിക് ഷോപ്പ് എന്ന് പറഞ്ഞാ മോശ. അയ്യോ, ഞാൻ സഞ്ചി എടുക്കാൻ മറന്നു. എന്തായാലും താൻ കള്ളം പറഞ്ഞ ശരിയായില്ല. ഒന്നുമില്ലല്ലോ, അച്ഛനും അമ്മയല്ലേ. തള്ളിയും പിള്ളിയും ഒന്നാണെങ്കിലും വായും വയറും വേറെയാ. ജോലി പോയെന്ന് അറിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഹോസിന് ചാപ്പാട് അടിച്ച ദഹിക്കുമോന്ന്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ. മകളുടെ ഭർത്താവിന്റെ ജോലി പോയെന്ന് പറഞ്ഞാ ഏത് അച്ഛനായാലും പറഞ്ഞു പോകും എന്ന് കരുതിയ ഒരു അത്യാവശ്യം വരുമ്പോ. എന്റെ സ്വർണം ഒന്ന് അങ്ങനെ കൈവിട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നന്നായി മോളെ, അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് അമ്മ മാപ്പ് ചോദിക്കുന്നു. അമ്മേ, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു എന്നറിഞ്ഞാ മതി, അതാ ഞങ്ങളുടെ സന്തോഷം. പക്ഷേ പുരകെട്ടാൻ ഓല വാങ്ങാൻ പോയ ഭർത്താവിന് സ്വന്തം വിവാഹമോതിരം മുറിച്ചു നൽകുന്നതിനുള്ള ശ്രമത്തിനിടെ മാധവൻ നായരുടെ പ്രിയപത്നിയുടെ കൈമുറിഞ്ഞു. പിന്നെ അവർ മരിച്ചു. മാധവൻ നായർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു. പിന്നെ തന്റെ പ്രിയതമയുടെ ഛേദസറ്റ ശരീരവുമായി അയാൾ പുതിയ ഗൃഹപ്രവേശത്തിന് പുറപ്പെട്ടു. ഇല്ല, എന്റെ ഭാര്യയുടെ ആത്മാവ് ഈ മണ്ണിലാ ഉള്ളത്. അവക്ക് ശാന്തി കിട്ടണമെങ്കിൽ ഈ വീട് പൂർത്തിയാക്കണം. വാസ്തുവിലേക്ക് എല്ലാരും ക്ഷണിക്കും, നിങ്ങളെയും വരണം. അതുവരെ ഇവിടെ മുട്ടി ആരെങ്ങോട്ടും ഇല്ല. ജീവിതത്തിന്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളോട് നിരന്തരം പൊരുതി നിൽക്കുന്ന ഇടത്തരക്കാരന്റെ പച്ചയായ ജീവിതത്തിന്റെ പകർത്തിയെഴുത്താണ് ഈ അനിൽ ബാബു ചിത്രം.